أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، സ്നേഹ ലോകം ഗ്രൂപ്പിലെ സുഹൃത്തുക്കൾ, നാം നിലകൊള്ളുന്ന ഈ മാസം സഫർ മാസമാണ്. സഫർ മാസത്തിലെ അവസാനത്തെ ബുധനാഴ്ചയെ സംബന്ധിച്ച് മഹാന്മാരായ പണ്ഡിതന്മാർ അവർ പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫത്തുകൾ ഇറക്കുന്ന ഒരു ദിവസമാണ് സഫറിലെ അവസാനത്തെ ബുധൻ. അതുകൊണ്ട് ആ ദിവസത്തിൽ അള്ളാഹുവിനോട് കാവലിനെ തേടുന്നതിനെ സംബന്ധിച്ചും നമ്മുടെ മുൻഗാമികൾ നമ്മെ ഉണർത്തിയിട്ടുണ്ട്. മസ്ജിദുൽ ഹറാമിൽ മക്കാമു ഇബ്രാഹിമിൻ്റെ ചാരത്ത് ദർസ് നടത്തിയിരുന്ന മഹാനായ ഷാഫിഇ പണ്ഡിതൻ അല്ലാമ അഷേഖ് അബ്ദുൽ ഹമീദ് അലി അൽ ഖുദുസ് റളിയല്ലാഹു അൻഹു തൻ്റെ കൻസുൻ നജാഹി വസ്സുറൂർ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, കശ്ഫിൻ്റെയും തെംകീനിൻ്റെയും അവകാശികളായ ചില ആത്മജ്ഞാനികൾ പറയുന്നു, എല്ലാ വർഷവും സഫർ മാസത്തെ അവസാനത്തെ ബുധനാഴ്ച 320,000 ആപത്തുകൾ ഇറക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഒരു ദിവസമാണ് സഫറിലെ അവസാനത്തെ ബുധനാഴ്ച. എല്ലാവരും ഈ അവസാനത്തെ ബുധനാഴ്ച 4 റക്അത്ത് നിസ്കരിക്കുകയും എല്ലാ റക്അത്തിലും ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ കൗസർ, ഇന്ന അഅ്തൈനാകൽ കൗസർ എന്ന സൂറത്ത് 17 പ്രാവശ്യം, സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് 5 പ്രാവശ്യം, സൂറത്തുൽ ഫലഖ്, സൂറത്തുൻ നാസ് എന്നിവ ഓരോ പ്രാവശ്യവും ഓതുകയും എന്നിട്ട് സലാം വീട്ടിയതിന് ശേഷം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വസല്ലല്ലാഹു തആല അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലിഹി വസ്ഹബിഹി വസല്ലം, അല്ലാഹുമ്മ യാ ഷാഹിദൽ ഖുവാ, യാ ഷാഹിദൽ ഖുവാ ويا شاهد المحال يا شا يا عزيز طلت عزتك جميع خلقك اكفني اكفني من جميع خلقك يا محسن يا مجمل يا منعم يا مكرم يا من لا اله الا انت برحمتك يا ارحم الراحمين اللهم بسر الحسن واخي وجده وابيه اكفني شر هذا اليوم أما ينزل فيه يا كافي فيكفيكهم الله وهو السميع العليم وحسبنا الله ونعم الوكيل فلا حول ولا قوة إلا بالله العلي العظيم وصلى الله تعالى على سيدنا محمد وعلى آله وصحبه وسلم ينا ذكر ينا دعاء هذا جلقهم جيدال الله تعالى ഇറക്കുന്നതായ മുഴുവൻ ആപത്തുകളെ തൊട്ടും അവനക്ക് സംരക്ഷണം ഉണ്ടാകുകയും ആ വർഷം പൂർണ്ണമായും അവനെ എല്ലാവിധ ആഫത്തുകളിൽ നിന്ന് അവനെ കാക്കുകയും ചെയ്യുന്നതാണ് എന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ സഫറിലെ അവസാനത്തെ ബുധനാഴ്ച, അത് നഹ്സിൻ്റെ ദിവസമാണ്. അതുകൊണ്ട് സൂറത്തു യാസീൻ പാരായണം ചെയ്യുകയും സൂറത്തു യാസീനിലെ സലാം ഖോലമി റബ്ബിർ റഹീം എന്ന ആയത്ത് 313 പ്രാവശ്യം ആവർത്തിച്ച് പറയുകയും ശേഷം അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദ് സലാത്തൻ തുൻജീന ബിഹാ മിൻ ജമീഇൽ അഹ്വാലി വൽ ആഫാത് വ തഖ്ലീലന ബിഹാ ജമീഇൽ ഹാജാത് വ തുദഹ്ഹിറുന ബിഹാ മിൻ ജമീഇ സയ്യിആത് വ തർഫഉന ബിഹാ അലാ ദറജാത് وتبلغنا بها قصص الآيات من جميل الخيرات في الحياة وبعد الممات اللهم اصرف عنا الشر ما ينزل من السماء وما يخرج من الأرض إنك على كل شيء قدير وصلى الله تعالى على سيدنا محمد وعلى آله وصحبه وسلم
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ദുആ ചെയ്യുകയും ചെയ്യുക. അതുപോലെ സലാമിൻ്റെ ആയത്തുകളായി അറിയപ്പെടുന്ന സലാം ഗോലമി റബ്ബിർ റഹീം, സലാമുൻ അലാ നൂഹി ഫിൽ ആലമീൻ, സലാമുൻ അലാ ഇബ്രാഹിം, സലാമുൻ അലാ മൂസ വഹാറൂൻ, സലാമുൻ അലാ ഇല്യാസീൻ, സലാമുൻ അലൈക്കും തിബ്തും ഫദ്ഖുലൂഹ ഖാലിദീൻ മിൻ കുല്ലി അംരി സലാമുൻ ഹിയ താമത്തു റഇൽ ഫജ്ർ എന്ന ഈ ആയത്തുകൾ അത് അധികരിപ്പിച്ച് ചൊല്ലുകയും അതൊരു പാത്രത്തിൽ എഴുതി മായ്ച്ച് കുടിക്കുന്നതും വളരെ നല്ലതാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഇന്നത്തെ ദിവസത്തിൽ നാം ജീവിതത്തിൽ കൊണ്ടുവന്ന് നാം റബ്ബിലോട് എല്ലാവിധ ആഫത്തുകളിൽ നിന്നും സംരക്ഷണം ലഭിക്കാൻ വേണ്ടി നാം പ്രത്യേകമായി ദുആ ചെയ്യുക. അല്ലാഹു തആല നമ്മെ എല്ലാവിധ ആഫത്ത് മുസീബത്തിൽ നിന്നും കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അല്ലാഹു തആല അവൻ്റെ സ്വാലിഹീങ്ങളായ അടിമകളിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ.